ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു ചിരട്ട വൃത്തിയാക്കി കഴുകി നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ചിരട്ടയുടെ കഷ്ണങ്ങൾ കറിയിലിടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ അതല്ല കേട്ടോ. നമ്മൾ ചായയാണ് ചിരട്ടയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായ കപ്പിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഏകദേശം അത് കൊള്ളുന്ന അത്രയും വലിപ്പമുള്ള ചിരട്ട എടുക്കുക. അപ്പോൾ ഞാനിതേ ഇവിടെ ഈ ഒരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം തീ കത്തിക്കാനായിട്ട്. തീയുടെ കത്തലൊക്കെ കൂടിപ്പോയാൽ ചിരട്ട അങ്ങ് കരിഞ്ഞ് കത്തി അങ്ങ് പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ കത്തിക്കണം. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചാൽ അത് ചൂടാവുന്ന സമയമാകുമ്പോഴത്തേക്ക് ചിരട്ട കത്തും. അതുകൊണ്ട് ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കുക. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ കടുപ്പം അനുസരിച്ച് ചേർക്കുക. എന്തായാലും അര ടീസ്പൂണിൽ കൂടുതൽ ചേർക്കുക, എന്നാലേ ഒരു മീഡിയം കടുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ ദേ ആ ഒരു തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഗ്ലാസ്സിൽ പഞ്ചസാരയും പാലും ചേർത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. പാല് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ ചായയ്ക്ക് ആവശ്യമുള്ള ഇതിലെ കുറച്ച് പാല്, തിളച്ച പാല് തന്നെയാണ് ചേർക്കുന്നത്. പാലൊഴിച്ച് പഞ്ചസാര ഒന്ന് അലിയിച്ച് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചായ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് ചായ ഒരു തവണ തയ്യാറാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല അസൽ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിരട്ടയുടെ അറിയാമല്ലോ, ചിരട്ട നമ്മൾ ബീഫ് കറിയിലൊക്കെ ചേർത്ത് ചിരട്ട കഷ്ണം ഇട്ടിട്ട് തിളപ്പിക്കാറുണ്ട്. അതൊരു പ്രത്യേക ഫ്ലേവറാണ് അതിന്. അതുപോലെ തന്നെയാണ് ഈ ചായയ്ക്ക് നല്ല രുചിയാണ് ചിരട്ടയിൽ തയ്യാറാക്കിയത് കൊണ്ട്. അപ്പോൾ വലിയ തേങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തേങ്ങ നമ്മൾ ചിരവി കഴിഞ്ഞാൽ ഈ ചിരട്ടകൾ സൂക്ഷിച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഇടയ്ക്ക് ഒരു രസമല്ലേ ഇങ്ങനെ തയ്യാറാക്കി കുടിക്കുന്നത്. അപ്പോൾ അതേ തിളയ്ക്കുന്നുണ്ട്. തിളച്ച് പെട്ടെന്നായിരിക്കും പൊങ്ങി വരുന്നത്. ഇതൊരു മീഡിയം സൈസ് ചിരട്ടയായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങിപ്പോവാനും മതി. അപ്പോൾ അതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലായതുകൊണ്ടാണ് പൊങ്ങി അങ്ങോട്ട് വരാത്തത്. അപ്പോൾ ഒരു പ്ലക്കറ് കയ്യിൽ തന്നെ കരുതി അടുത്ത് തന്നെ നിൽക്കുക. അപ്പോൾ പതിയെ ഞാൻ അതുകൊണ്ട് എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അതായത് തിളച്ച് കടുപ്പൊക്കെ ഇളകി വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ തൂവി പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചായ ഒന്ന് ആറ്റിയെടുക്കണം, എന്നാലേ നമുക്ക് കുടിക്കാനൊരു രസമുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ചിരട്ട ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ആറ്റിയെടുത്തിട്ട് വരാം. അപ്പം അതൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്പെഷ്യൽ രുചിയുള്ള ചിരട്ട ചായ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിരട്ട വെറുതെ കളയാതെ ഇതുപോലെ ചെയ്ത് കുടിച്ച് നോക്കുക. നല്ല അപാര രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. ബൈ.